തിരുവല്ല ട്രാവൻകൂർ ഷുഗേഴ്സിലെ സ്പിരിറ്റ് മോഷണത്തിൽ കമ്പനി ഉദ്യോഗസ്ഥരും എക്സൈസ് ഉദ്യോഗസ്ഥരും അറിഞ്ഞേ തട്ടിപ്പിന് സാധ്യതയുള്ളൂവെന്ന് മുൻ ജീവനക്കാരൻ. അതേസമയം ടാങ്കർ ഉടമകളുടെ മൊഴിയെടുക്കൽ തുടരുകയാണ്. റിമാൻഡിലുള്ള പ്രതികളെ നാളെ കസ്റ്റഡിയിൽ വാങ്ങും. കമ്പനിയിലെത്തുന്ന സ്പിരിറ്റ് ടാങ്കറുകളിൽ എക്സൈസ് ഉദ്യോഗസ്ഥരുടെയും കമ്പനി ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് സീൽ പരിശോധിക്കുന്നത്. തുടർന്ന് 3 കുപ്പികളിലായി സ്പിരിറ്റിന്റെ സാമ്പിൾ ശേഖരിച്ച് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കും. ഫലം തൃപ്തികരമെങ്കിൽ മാത്രമേ സ്പിരിറ്റ് മദ്യനിർമ്മാണത്തിന് ഉപയോഗിക്കൂ. ഒരു കൂട്ടർ മാത്രം വിചാരിച്ചാൽ തട്ടിപ്പ് നടക്കില്ലെന്ന് 6 വർഷം മുൻപ് വിരമിച്ച ടെക്നിക്കൽ സൂപ്പർവൈസർ എം ഖാലിദ് പറഞ്ഞു. എക്സൈസും കമ്പനിക്ക് വേണ്ടിയുള്ള കമ്പനിയും കുത്തിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിനാണ് ഈ എക്സൈസ് സാർ. അപ്പൊ അവര് 3 പേരും കൂടെ അറിയാതെ എന്തെങ്കിലും തിരുമല നടക്കത്തില്ല. റിമാൻഡിലുള്ള ടാങ്കർ ഡ്രൈവർമാരായ നന്ദകുമാർ, സിജോ തോമസ്, കമ്പനിയിലെ താൽക്കാലിക ജീവനക്കാരൻ അരുൺകുമാർ എന്നിവരെ നാളെ കസ്റ്റഡിയിൽ വാങ്ങും. അരുൺകുമാറിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരായ തെളിവുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഒളിവിലുള്ള 3 പ്രതികൾക്കായി തിരച്ചിൽ തുടരുകയാണെന്ന് പുളിക്കീഴ് പോലീസ് അറിയിച്ചു. ഡിസ്റ്റിലറിയിൽ നാളെ മുതൽ ജവാൻ റം നിർമ്മാണം പുനരാരംഭിക്കാനാണ് തീരുമാനം. മനോരമ ന്യൂസ്, തിരുവല്ല.